ദിവസത്തിനായി പുതിയ എപ്പിസോഡിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പലയിടങ്ങളിലായിരുന്നിട്ട് ഇപ്പോൾ ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ഈ പാട്ട് 1000 ആണ്ടുകൾ ഒരു നാൾ പോലെ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടുമായിട്ടാണ് ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. പാട്ട് നമുക്ക് പഠിക്കാം. അതിനോടൊപ്പം അതിൻ്റെ പിന്നിലെ ദൈവം തന്ന അനുഭവങ്ങൾ കൂടെ നമുക്ക് ചേർത്ത് പങ്കുവയ്ക്കുകയും അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. കേട്ടോ, സ്തോത്രം. ഒരു പുതിയ ഉന്മേഷം പ്രാപിക്കുവാൻ, പുതിയ ധൈര്യവും ബലം പ്രാപിക്കുവാൻ. കാരണം ഞാനും ക്ഷീണിച്ചിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ പാട്ട് തന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അന്നത്തെ സാഹചര്യം. ഞാൻ പാടും, ആടി പാടും എന്നൊക്കെ നമ്മളിപ്പോൾ ഇവിടെ പാടി. പക്ഷേ അന്ന് പാടാൻ പോലും ഉള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. വളരെ നിരാശയിലിരുന്ന ഒരു സമയമാണ്. അപ്പം തകർച്ചയിലിരുന്നത് കൊണ്ട് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീം ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നത്. സ്തോത്രം അല്ലേ. അപ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ് അല്ലേ. ആൻഡ് അപ്പം ആ സമയത്താണ് നമ്മൾ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പം ക്ഷീണിച്ചിരിക്കുന്നു എന്നല്ല പറയേണ്ടത്, ഞാൻ ബലവാനായിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അത് നമുക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കും. സ്തോത്രം. അപ്പം നമുക്ക് ഈ പാട്ടിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദത്തിലേക്ക് വരികയാണ്. ഇന്ന് ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ പാട്ട് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉന്മേഷം പകരുവാനിടയാകട്ടെ. ഞങ്ങളുടെ ക്ഷീണങ്ങൾ, ബലഹീനതകൾ, ഞങ്ങളുടെ നിരാശകൾ, തകർച്ചകളെല്ലാം മറന്നുകൊണ്ട് കർത്താവെ ദൈവത്തെ ആരാധിക്കുവാനും ഞങ്ങളുടെ നന്മ വരുവാനിരിക്കുന്നതിനെ ഞങ്ങൾക്ക് പ്രത്യാശയോടെ കാണുവാനും ഉള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് എന്ന് ഞങ്ങൾക്ക് അവിടുന്ന് തരുമാറാകണം. അത് ഞങ്ങൾ പ്രാപിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ മക്കൾ കർത്താവെ, ഈ ഇപ്പോഴുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളുടെ മക്കൾ പലയിടങ്ങളിലിരിക്കുകയാണ് കർത്താവെ. പല സാഹചര്യങ്ങളിലാണ്, പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ കർത്താവെ, എല്ലാ അങ്ങയുടെ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവം ശക്തീകരിക്കുകയും പുതിയ ബലത്തോടെ മുമ്പോട്ട് പോകുവാൻ ആവശ്യമായ കരുത്ത് പകരുകയും ചെയ്യുന്ന ദിവസമായിരിക്കാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് ചേർന്ന് പാടുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ട്രാക്കാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. മിഥില പാടിയിരിക്കുന്ന ട്രാക്കാണ്, അതിൻ്റെ പ്ലസ് ട്രാക്കാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. അത് ഇച്ചിരി പിച്ച് ഇച്ചിരി കൂടുതലാണ്, ഒരു സീലാണ് കിടക്കുന്നത്, ഹൈ നോട്ട്സൊക്കെ വരുന്നത്. അപ്പം ഞാനിപ്പം ഇനി അടുത്ത് പാടാനായിട്ട് പോകുന്നത് ഇതിൻ്റെ വരികൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകാം. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ പാടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇച്ചിരി ഒരു ലോ പിച്ചിലേക്ക് അതിനൊന്ന് മാറ്റി ഇച്ചിരി സ്ലോയിൽ, കുറേ കൂടെ സ്ലോ ആയിട്ട് പാടാം. കാരണം ഇതൊരു ലൈവ് മൂഡിലുള്ള പാട്ടായതുകൊണ്ട് റെക്കോർഡിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇച്ചിരി ഫാസ്റ്റായിട്ട് ഒരു ഹൈ പിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പാടുന്ന സമയത്ത് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ശാന്തമായിട്ടിരുന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ ഈ പാടുന്നത് ഇപ്പം റെക്കോർഡിങ്ങിലൊക്കെ പാടിയിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ട്യൂണൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പാടുകയാണ്. അപ്പം ഇപ്പം തന്നെ പാടാൻ പോകുന്നത് ജിയിലാണ്. അപ്പോൾ സി എന്നുള്ളതിനെ ജിയിലോട്ട് ഒന്ന് താഴ്ത്തി അതിൽ പാടാൻ പോവുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ടെമ്പോയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഇച്ചിരി ഒരു ലോവർ ടെമ്പോയിൽ നമുക്ക് ഒരുമിച്ച് പാടാം. അപ്പോൾ ഇതിൻ്റെ വരികൾ ഞാൻ ആദ്യമായിട്ട് ഓരോന്നൊരുന്നായിട്ട് കാണിച്ചു തരാം. 1000 ആണ്ടുകൾ ഒരു നാൾ പോലെ, 1000 കോടികളും 4 എണ്ണം പോലെ, നഷ്ടങ്ങളെല്ലാം നിസ്സാരങ്ങളായി. ഇതൊന്നും സാധാരണ ഒരു ക്രിസ്തീയ ഗാനത്തിനകത്തൊന്നും ചിലപ്പോൾ കാണുന്ന വാക്കുകളൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഞാനത് വിശദീകരിച്ച് തരാം, എന്താണ്, എന്തുകൊണ്ട് അങ്ങനെയുള്ള ആ വാക്കുകളെ ദൈവം തന്നു എന്നുള്ളത്. അപ്പോൾ അതിനടുത്ത് അടുത്ത വരി പറയുന്നു, നഷ്ടങ്ങൾ എല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം സന്തോഷം. അപ്പോൾ മുകളിൽ പറയുന്ന 2 നഷ്ടങ്ങൾ, 1000 ആണ്ടുകൾ, 1000 കോടികൾ. അപ്പം ഒരു ദീർഘ സമയം, ഒരു ഹ്യൂജ് മണി, ഹ്യൂജ് എമൗണ്ട്, മണിയാകട്ടെ വരന്തവുമാകട്ടെ, നമുക്ക് വന്ന ഒരു നഷ്ടത്തിൻ്റെ അളവ്. അപ്പോൾ അങ്ങനെ വന്ന നഷ്ടങ്ങളൊക്കെ ദൈവം ലാഭമാക്കി തീർത്തു എന്നുള്ള, തീർക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ സമയവും നഷ്ടപ്പെട്ട്, നമ്മുടെ അത് പണവും ഒക്കെ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പലതും, പല നമ്മൾ പ്രഷ്യസായിട്ട് കരുതുന്ന പലതും, ടൈം പ്ലസ് ബാക്കി എല്ലാം, ഇതൊക്കെ നഷ്ടമായിട്ട്, ആ നഷ്ടത്തിൻ്റെ
നിരാശയുടെ അടിത്തട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ട് പറഞ്ഞത്, ഈ നഷ്ടങ്ങളെല്ലാം നിസാരങ്ങളായിട്ട് ദൈവം മാറ്റിയിട്ട് ഇതിനപ്പുറത്ത് മഹത്തരമായത് ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തോണം ദൈവം ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു വിശ്വാസം, പ്രത്യാശ. ഒന്നും കണ്ടിട്ടല്ല കേട്ടോ, ഒന്നും കണ്ടിട്ടല്ല, ശൂന്യതയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വലിയൊരു പ്രതീക്ഷ, സ്വപ്നം കാണുന്നത്. സ്തോത്രം. എങ്ങനെ? ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. സ്തോത്രം. അപ്പം സന്തോഷം, ആ സന്തോഷം, സന്തോഷം, ഉല്ലാസം, ഉല്ലാസമേ. അടുത്ത വരികളാണ് പറയുന്നത്, ഞാൻ പാടും, ആടിപ്പാടും, എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹം. അപ്പോൾ ആ സ്നേഹത്തോടൊപ്പം തന്നെ ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരും. പുത്രനോടുകൂടെ മറ്റെല്ലാം നിങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു വലിയൊരു പ്രത്യാശയോടെ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലെ കാര്യം മാത്രമല്ല പറയുന്നത്, ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും എല്ലാം. സ്തോത്രം. അപ്പോൾ നമുക്കിതൊന്ന് ചേർന്ന് ഒന്ന് പാടാം. ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണം, നഷ്ടങ്ങളെല്ലാം നിസാരങ്ങളായി, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കോടികളും നാലണ പോലെ, നഷ്ടങ്ങളെല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണ പോലെ, നഷ്ടങ്ങളെല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. ചേർന്ന് പാടാം, എല്ലാവരും കൂടി ഒന്ന് പാടിയേ. ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണ പോലെ, ഒന്നുകൂടെ, ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണ പോലെ, എല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. നഷ്ടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എളുപ്പമാണ്. ഇനി അടുത്ത വരികളിലൂടെ നമുക്കൊന്ന് പാടിയിട്ടങ്ങ് പോകാം, എന്നിട്ട് കോർസിലേക്ക് വരാം. തിന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും, സെയിം ട്യൂൺ നമ്മളിപ്പോൾ പാടി, അതേ ട്യൂൺ തന്നെ. തിന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം. അടുത്ത വാക്കുകൾ, പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം, സന്തോഷമേ. ആ വരികൾ ഞാൻ വിശദീകരിച്ചു തരാം. എന്താണ് കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്താണെന്നൊക്കെ ഞാൻ വിശദീകരിച്ചു തരാം. പഴയതെല്ലാം നീക്കിയിട്ട് പുതിയതിനെ കർത്താവ് തരുന്ന ദൈവപ്രവൃത്തിയുണ്ട്. സ്തോത്രം. ചില പഴയതൊക്കെ നീങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരും, പക്ഷേ അതൊക്കെ നീക്കിയിട്ട് ദൈവം അതിലും മികച്ച പുതിയവയെ നമുക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമുണ്ട്. സ്തോത്രം. നമുക്ക് പാടാം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. നന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം, പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. നന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം, എല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം, സന്തോഷമേ, ഉല്ലാസം, ഉല്ലാസമേ. അടുത്ത വരികൾ അതേ ട്യൂണ് തന്നെയാണ്.
കരയില്ല, ക്ഷീണിച്ചിരിക്കില്ല ഞാൻ, ആശയറ്റ വാക്കൊന്നും പറയില്ല ഞാൻ. എഴുന്നേറ്റ് പണിയുമേ, മുൻപോട്ട് പോകുമേ, സന്തോഷം സന്തോഷമേ. സ്തോത്രം ദൈവങ്ങളെ. നമുക്ക് കരഞ്ഞ് ക്ഷീണിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. നമ്മളെ കരയിപ്പിക്കുന്നതും നമ്മളെ ക്ഷീണിപ്പിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴും അതിന് വിപരീതമായിട്ട് നമുക്കങ്ങ് ചിന്തിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. എങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ കരയിപ്പിക്കുക എന്നുള്ളതാണല്ലോ പിശാചൻ്റെ ലക്ഷ്യം, അല്ലേ? നമ്മളെ നിരാശപ്പെടുത്തി നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ്, അതാണ് പിശാച്. അപ്പം നമ്മൾ നിരാശപ്പെട്ട് പോകുമ്പോഴത്തേക്കും, നിരാശപ്പെടുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി നഷ്ടപ്പെടും. അതായത് നമ്മുടെ, ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടൊക്കെ ചെയ്യേണ്ട, ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ ആയിപ്പോകുന്ന ഒരു സമയം വരും. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, നമ്മളെ നിരാശപ്പെടുത്തി നമ്മളെ അൺപ്രൊഡക്റ്റീവ് ആക്കുന്ന ഒരു തന്ത്രമുണ്ട്. അപ്പോൾ നമ്മൾ നിരാശ വരുമ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എക്സ്ട്രീമിലോട്ട് നമുക്ക് കാൽ വയ്ക്കണം. അങ്ങനെ ഇരിക്കുകയല്ല, നമ്മൾ എഴുന്നേറ്റ് പണിയും. അതല്ല, അതാ പറയുന്നത്, എഴുന്നേറ്റ് പണിയും, ഞാൻ മുമ്പോട്ട് പോകും. എഴുന്നേറ്റ് പണിയും, മുമ്പോട്ട് പോകും. സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. പാടാം നമുക്ക്. കരയില്ല, ക്ഷീണിച്ചിരിക്കില്ല ഞാൻ, ആശയറ്റ വാക്കൊന്നും പറയില്ല ഞാൻ. എഴുന്നേറ്റും പണിയുമേ, മുമ്പോട്ട് പോകുമേ, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. കരയില്ല, ക്ഷീണിച്ചിരിക്കില്ല ഞാൻ, ആശയറ്റ വാക്കൊന്നും പറയില്ല ഞാൻ. േറ്റു പണിയുമേ, മുമ്പോട്ടു പോകുമേ, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. അടുത്ത വരി കൂടെ നോക്കാം. ഇത് എൻ്റെ ലാസ്റ്റ് ലൈൻസ് ആണ്. ഇതാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ആദ്യം പാടിയ വരികൾ. ഇതാണ്: ദുഃഖങ്ങൾ എല്ലാം ആനന്ദമായി, പരിഹാസം എല്ലാം ആദരങ്ങളായി മാറുന്ന നാളുകൾ ഏറ്റവും അടുത്തല്ലയോ. സ്തോത്രം. ദുഃഖങ്ങൾ എല്ലാം ആനന്ദമായി, പരിഹാസം എല്ലാം, നിന്ദകൾ എല്ലാം ആദരങ്ങളായി മാറുന്ന നാളുകൾ ഏറ്റവും അടുത്തല്ലയോ. സ്തോത്രം. ഇപ്പം ഏതവസ്ഥയിലൂടെയാണ് പോകുന്നത്? ഇപ്പം ദുഃഖത്തിലൂടെയാണ് പോകുന്നത്. അത് ആനന്ദമായിട്ട് മാറുന്ന നാൾ വരുന്നുണ്ട്. പരിഹാസം, നിന്ന, അതിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ അതെല്ലാം ആദരവായിട്ട് മാറുന്ന നാളുകൾ, അതെല്ലാം മാന്യതയായിട്ട് ദൈവമാറ്റുന്ന നാളുകൾ വരുന്നുണ്ട്. ആ നാളുകൾ ഏറ്റവും അടുത്താണ്. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. പാടാം. അപ്പം ആ വരികളും കൂടെ നമുക്ക് ചേർന്ന് പാടാം. ദുഃഖങ്ങളെല്ലാം ആനന്ദമായി, പരിഹാസം എല്ലാം ആദരങ്ങളായി മാറുന്ന നാളുകൾ ഏറ്റമടുത്തല്ലയോ. സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ദുഃഖങ്ങളെല്ലാം ആനന്ദമായി, പരിഹാസം എല്ലാം ആദരങ്ങളായി മാറുന്ന നാളുകൾ ഏറ്റമടുത്തല്ലയോ. സന്തോഷം സന്തോഷമേ. അപ്പോൾ അതിന് നാല് സ്റ്റാൻസാണുള്ളത്. അത് നാല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരേ ട്യൂണ്, ഒരേ ട്യൂണ്. അടുത്ത നമുക്ക് കോറസിലേക്ക് പോകാം. ഞാൻ പാടും, ആടിപ്പാടും, എന്നെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. ഞാൻ പാടും, ആടിപ്പാടും, എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും. ഞാൻ പാടും, ആടിപ്പാടും, എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ
സ്നേഹമോർത്തു പാടും ഞാൻ പാടും യേശുവിൻ്റെ നല്ല നാമം പാടും ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും നമുക്ക് ഈ ലാസ്റ്റ് നാല് വരിയും ഒന്ന് ഒരു പ്രാവശ്യം പാടിയിട്ട് ഫുൾ സോങ് നമുക്കൊന്ന് കേൾക്കാം. അപ്പം അതിനുശേഷം അതിനിടയ്ക്ക് ഞാനൊരല്പമായിട്ട് ഇതിൻ്റെ പിന്നിലെ ഒരു ചരിത്രം കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒറിജിനൽ ട്രാക്ക് ലാസ്റ്റിൽ നമുക്ക് പാടാം. അത് ലാസ്റ്റിലേ പാടത്തുള്ളൂ കേട്ടോ, അത് ലാസ്റ്റ് പാടാം. പക്ഷേ നിങ്ങൾക്ക് ഒറിജിനൽ ട്രാക്ക് ആവശ്യമുള്ളവർ എനിക്ക് ഒന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ അത് നിങ്ങൾക്ക് ആ ഒറിജിനൽ ട്രാക്ക് ഞാൻ MP3 നിങ്ങൾക്ക് അയച്ചു തരാം. വളരെ സന്തോഷമുള്ളൂ. അപ്പം നമുക്ക് ചേർന്ന് പാട്ട് പാടുകയും പഠിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ നിരാശ വരുമ്പോഴൊക്കെ ഇതുപോലുള്ള പാട്ടുകളിങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. അപ്പം ഒരു പുതിയ എനർജി അങ്ങ് ഉണ്ടാവും കേട്ടോ. നമുക്ക് അറിയത്തില്ലാത്ത മാനുഷികമല്ലാത്ത ഒരു എനർജി നമ്മളിലേക്ക് വ്യാപരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ സമയത്ത് മൊബൈൽ ഫോണിലൊക്കെ നിങ്ങളുടെ ഈ ട്രാക്കൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് ഇട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് ഇച്ചിരി ഇച്ചിരി ഹൈ പീച്ചും ഒക്കെ ഉള്ളതാണ്. അടിച്ച് പൊളിച്ച് അങ്ങ് ഡാൻസ് ചെയ്ത് പാടി അങ്ങ് സ്തുതിക്കണം ദൈവത്തെ. ആരെയും കാണിക്കാനല്ല, നമ്മുടെ മുറിയിലോട്ട് കയറി വാതിലടച്ചിട്ട് നല്ല വോളിയത്തിൽ പാട്ടങ്ങോട്ട് വെച്ചിട്ട് ഇത് ഞാൻ ഈ പാട്ടെന്ന് മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി പകർന്നു തരുന്ന പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെ വാക്കുള്ള പാട്ടുകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ അനവധി ദൈവദാസന്മാർ അങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ വെച്ച് അങ്ങ് പാടി ദൈവസന്നിധിയിൽ അങ്ങ് ആരാധിക്കണം, അങ്ങ് സന്തോഷിക്കണം. സ്തോത്രം, ദൈവം ചെയ്യാൻ പോകണം. അപ്പം നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് കയറി വരും. സ്തോത്രം, അത് നമ്മുടെ ക്ഷീണത്തൊക്കെ അങ്ങ് മാറ്റും. അത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നമ്മൾ എഴുന്നേക്കും. എഴുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, ചെയ്യുവാനുള്ള ബലമുണ്ടാകും അവിടെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ പാട്ട് ഈ വരി ഒന്ന് പാടാം. ദുഃഖങ്ങളെല്ലാം ആനന്ദമായി. അപ്പം ഈ പാട്ടും അതിനോട് ഈ വരികൾ അതിനോട് ചേർന്ന് ആ കോറസും കൂടെ ഒന്ന് പാടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ട് പിന്നെ മുമ്പോട്ട് പോകാം. സ്തോത്രം. എല്ലാം ആനന്ദമായി, പരിഹാസം എല്ലാം ആദരങ്ങളായി, മാറുന്ന നാളുകൾ ഏറ്റമടുത്തല്ലയോ സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ചേർന്ന് പാടാം. ദുഃഖങ്ങളെല്ലാം ആനന്ദമായി, പരിഹാസം എല്ലാം ആദരങ്ങളായി, നാളുകൾ ഏറ്റമടുത്തല്ലയോ സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ഞാൻ പാടും ആടിപ്പാടും എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും. ഞാൻ ദൈവമക്കളെ, ദൈവം എത്ര നല്ലവനാണ്, എത്ര നല്ലവനാണ്. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ, നമ്മുടെ കാര്യത്തിലൊക്കെ ദൈവം തീരുമാനം എടുക്കുമ്പം അതൊക്കെ എന്ത് രസമാണെന്നറിയും. ദൈവം അങ്ങ് തീരുമാനിച്ച് ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും. നമ്മളെന്തെങ്കിലുമൊക്കെ പണിതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കർത്താവ് പറയണോ, അങ്ങനെയല്ലടാ, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അങ്ങ് ഇനിഷ്യേറ്റീവ് എടുത്ത് കർത്താവ് അങ്ങ് ചെയ്യും. മുൻകൈ എടുത്തിട്ട് കർത്താവ് കാര്യങ്ങളങ്ങ് ചെയ്യുമ്പം എന്തൊരു സുഖമാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. ഞാൻ എപ്പോഴും മിക്കവാറും എൻ്റെ സന്ദേശങ്ങളെല്ലാം ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അതാണ്, ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കും, അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതിനകത്ത് നഷ്ടങ്ങളൊന്നും ഇല്ല. നഷ്ടങ്ങളൊക്കെ നമുക്ക് വരുന്നതെന്ന് തോന്നിയാലും അതൊന്നും അൾട്ടിമേറ്റ്ലി അതൊന്നും നഷ്ടങ്ങളേ ആയിരിക്കത്തില്ല. സ്തോത്രം. ഇപ്പം ഞാൻ ഈ പാട്ട്
ആദ്യത്തെ വരികൾ, ഇതിൻ്റെ ആദ്യത്തെ വരികൾ പറയുന്നത് ഇങ്ങനെയാണ്: ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണ പോലെ, നഷ്ടങ്ങൾ എല്ലാം നിസാരങ്ങളായി, സന്തോഷം സന്തോഷമേ. ഞാൻ ആ വരികളൊക്കെ എഴുതാനുണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുമ്പും ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് തോന്നിയ ഏതൊരു എപ്പിസോഡിനകത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാനൊരു മിഷൻ പ്രസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഒരു 18 വർഷത്തോളം അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരു നല്ല ആത്മീയ അന്തരീക്ഷമുള്ള, വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ നല്ല സന്തോഷവും സമാധാനവും ഉള്ള ഒരു നല്ലൊരു പ്രസ്ഥാനത്തിൽ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, നല്ല ഉപദേശങ്ങൾ തരുന്ന നല്ല ആത്മീയ നേതൃത്വം. ഇറ്റ് വാസ് വെരി ഗുഡ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ 18 വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു സമയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2012 ഞാൻ ആ പ്രസ്ഥാനത്തു നിന്ന് മാറുവാനിടയായി. സ്നേഹത്തിൽ, നല്ല സ്നേഹബന്ധത്തിൽ മാറുന്നതിന് ഇടയായി. അപ്പം ആ സമയത്ത് എൻ്റെ കൈവശം എൻ്റെ ഉത്തരവാദിത്വത്തിലുണ്ടായിരുന്ന കുറേ സാധന സാമഗ്രികളൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഗീതോപകരണങ്ങളുണ്ട്, അതിനകത്ത് വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഓർഗനൈസേഷൻ പണം മുടക്കി വാങ്ങിയ സാധനങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളും ഒക്കെ പലതും അതിനകത്തുണ്ട്. ഇതെല്ലാം ഒന്നും എല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ആ പിരിയുന്ന സമയത്ത് ഇതെല്ലാം കൈമാറേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് അതിൻ്റേതായ രീതി. അപ്പോൾ അതെല്ലാം ഞാൻ സന്തോഷത്തോടെ അതിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി അതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് അതെല്ലാം കൈമാറ്റം ചെയ്തു. എല്ലാം ഒരു ചെറിയ കഷ്ണം വയറ് പോലും എടുക്കാതെ അതെല്ലാ സാധനങ്ങളും അതിനകത്ത് ഞാനുണ്ടാക്കിയതുകൊണ്ട് അതിനകത്ത് എൻ്റെ കയ്യിലൂടെ ദൈവത്തിന് പലരും തന്ന സാധനങ്ങൾ, എനിക്കെന്ന് പറഞ്ഞ് തന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതെല്ലാം എടുക്കും, എല്ലാം അങ്ങോട്ട് കൈമാറി. അത് കൈമാറി കഴിയുമ്പോൾ നമുക്കൊരു ഒരു സമാധാനമുണ്ട് അതിനകത്ത്. ഇപ്പം ഞാൻ പ്രിയപ്പെട്ടവരോടെല്ലാം പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നവരോട് കൂടെ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, സുവിശേഷ വേല ചെയ്യുന്നവർന്ന് മാത്രമല്ല ജോലി ചെയ്യുന്നവരുമൊക്കെ, നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഓഫീസ് മാറുമ്പോൾ, ഒരു കമ്പനി മാറുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ മാറുമ്പോൾ, വിട്ടുപോകുമ്പോൾ സമാധാനത്തോടെ പോകണം. ആ പ്രസ്ഥാനത്തിന് സമാധാനം കൊടുത്തിട്ട് പോകണം. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ട് പോകരുത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് പോകുന്ന സമയത്ത് ആ കമ്പനിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് പോകരുത്. അവിടുന്ന് മാറുമ്പോൾ സമാധാനത്തോടെ മാറണം. കൊടുക്കാനുള്ളതും എല്ലാം കൊടുത്തിട്ട് മാറണം, ഒന്നും കൊണ്ടുപോകരുത്. സ്തോത്രം. സ്നേഹത്തോടെ നിങ്ങൾക്ക് തരുന്നത് കൊണ്ടുപോകണം, പക്ഷേ അതല്ലാതെ ഒരു സാധനവും കൈമാറാതെ പോകരുത്, മറച്ചു വെച്ചിട്ട് പോകരുത്. എനിക്കറിയാം, ഒരു ഓഫീസിൽ നിന്ന് ഒരാൾ, ഒരു അക്കൗണ്ടൻ്റ്, അയാൾ പോയ സമയത്ത് അയാൾ ടാലിയിൽ പാസ്വേഡൊക്കെ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി, ആരും തുറക്കല്ലേ. ഞാൻ ഓർക്കുകയാണ്, ആ മനുഷ്യനൊക്കെ പോയിട്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ മനുഷ്യനെ പിന്നെ എപ്പോഴെങ്കിലും അനുഗ്രഹിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അനുഗ്രഹിക്കാൻ പറ്റുമോ അല്ലേ. പിന്നെ ആ ഓഫീസിൽ എത്ര ബുദ്ധിമുട്ടിയെന്നറിയാം. ആ അക്കൗണ്ട്സൊക്കെ പഴയ പല ഇതിന് മുമ്പത്തെ വർഷങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത നിലയിൽ ലോക്ക് ചെയ്തിട്ട് പോയി കളഞ്ഞത്. അപ്പം ദാറ്റ് ഇസ് ബാഡ്. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഏത് പ്രസ്ഥാനത്ത് നമ്മൾ മാറുമ്പോഴും കൊടുക്കാനുള്ളതെല്ലാം, ഏൽപ്പിക്കാനുള്ളതെല്ലാം ഏൽപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കണം. മനസ്സുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോകണം. നമുക്ക് അനുഗ്രഹമായിരിക്കും നല്ലതായിരിക്കും നമുക്ക്. പക്ഷേ അതങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അന്നേരം ഒരു എംപ്റ്റിനെസ് ഉണ്ട്. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നല്ലതാണ്. സ്തോത്രം. ആ ശൂന്യത അനുഭവിക്കണം. ആ ശൂന്യത അനുഭവിക്കുമ്പോൾ മാത്രമേ ആ ശൂന്യതയിൽ നിന്നാണ് പിന്നെ ദൈവം പണിയാൻ തുടങ്ങുന്നത്. അവിടെ മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ കൊടുത്തിട്ടാണ്, ഞാൻ ചെയ്തിട്ടാണ്, ഇപ്പം ഞാൻ എൻ്റെ ദൈവം കൊണ്ടാണ് ഇതിൻ്റെ ഇയാൾ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് പിന്നെ പണിയുവാനുള്ള, ദൈവത്തിന് മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനായിരിക്കും. ദൈവത്തിൻ്റെ പണി, ദൈവം ചെയ്തു, ദൈവം ചെയ്തു. അതാണ് ദൈവം ആ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കും അതാണ്. ഇതെൻ്റെ ദൈവത്താൽ സംഭവിച്ചു. ദൈവത്താൽ. സ്തോത്രം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ശൂന്യതയിലേക്ക് വന്ന് നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, അത് ഏത് വിധത്തിലുള്ളതാകാം, പല വിധത്തിലുള്ളതാകാം. നിങ്ങൾ കുടുംബങ്ങളിലൊന്നും പോലും സംഭവിക്കുന്നുണ്ട്. എനിക്കറിയാം പല കുടുംബങ്ങളിലും ജ്യേഷ്ഠാനുജന്മാരും സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലർക്ക് അവർക്ക് കൊടുക്കേണ്ട അവകാശം, അവർക്ക് കൊടുക്കേണ്ട ഷെയറുകൾ, പ്രോപ്പർട്ടി, ഇതൊക്കെ ഇങ്ങനെ വീതിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വലിയ ബുദ്ധി കുതന്ത്രങ്ങളും പ്രയോഗിക്കാൻ അറിയാത്തവരെയൊക്കെ വഞ്ചിച്ചും ചതിച്ചും കബളിപ്പിച്ചും ഒക്കെ
പറഞ്ഞ് ഒക്കെ മയക്കിയെടുത്തൊക്കെ അവരുടെ അവർക്ക് വരേണ്ടതിനെയൊക്കെ തട്ടിയെടുക്കുന്ന അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ദൈവാനുഗ്രഹം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, അങ്ങനെ ചെയ്യരുത്, ആരും അങ്ങനെ ചെയ്യരുത്. ഇനി അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ, നിങ്ങളുടേത്, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടുപോയി, അങ്ങനെ ശൂന്യമായി പോയ നിങ്ങളുള്ള ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ, ദൈവമക്കളെ ധൈര്യപ്പെടണം. സ്തോത്രം. ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം നീതി ചെയ്യും. അല്ലേ, നീതിമാനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾക്ക് നീതി ലഭിക്കും. ലോകപ്രകാരം ആരെങ്കിലും കബളിപ്പിച്ച് കൊണ്ടുപോയെങ്കിലും അതിൻ്റെ പിന്നാലെ വഴക്കിനും വക്കാലത്തിനും ഒന്നും പോകാതെ സമാധാനത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. വഴക്കിന് പോയാൽ നമ്മുടെ സമാധാനം പോവും, കേസിന് പോയാൽ നമ്മുടെ സമാധാനം പോവും, അതിൻ്റെ പുറകെ നിന്ന് പിന്നെ പണവും നമ്മുടെ സമയവും കോടതി കയറി ഇറങ്ങാനും ഒക്കെ നമുക്ക് നേരം വരത്തുള്ളൂ. ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയുക. ഈ കോടതിയും കേസും ഒന്നും ഉപയോഗിക്കരുതെന്നല്ല, ദൈവം വെച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കാം, അതിന് തെറ്റല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചില നഷ്ടങ്ങളൊക്കെ അങ്ങ് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം, നമുക്കും സമാധാനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ സമാധാനം. പിന്നെ ഈ നഷ്ടമായെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങ് മടങ്ങി വരും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ദൈവം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതരും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇനി ഇത് പറയുന്ന സമയത്തെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ആ സാർഫാത്തിലെ പാവപ്പെട്ട ഒരു സഹോദരി, ഒരു വിധവ, ആ വിധവയുടെ കാര്യമാണ്. എനിക്കറിയാം ഇതൊരു സോങ് ടൂടെ ഒരു പാട്ടിൻ്റെ പ്രോഗ്രാമാണ്, അതിനകത്ത് പാട്ട് നമ്മൾ ഇനിയും പാടും. പക്ഷേ അതിനിടയ്ക്ക് ഒരു സന്ദേശം കൂടെ, ആ പാട്ടിനകത്തുള്ളൊരു സന്ദേശം ഞങ്ങളോട് ഞാൻ പങ്കുവച്ചില്ലെങ്കിൽ പിന്നെ ഈ പാട്ട് കൂടെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ദൈവക്കളെ, ആ വിധവയായിട്ടുള്ളൊരു സഹോദരി സാർഫാത്തിലുണ്ടായിരുന്നു, അന്യനാട്ടിലാണ്. അവർ ഒരു അന്യജാതിക്കാരിയാണ്. ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ അറിയുന്ന ഒരാളല്ല, പക്ഷെ ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരു ഹൃദയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ സഹോദരിയുടെ വീട്ടിലെ ആഹാരം തീർന്നു. അവളും അവളുടെ മോനും ഒരു നേരത്തെ ലാസ്റ്റ് മീൽ അത് കഴിച്ചിട്ട് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. മരിക്കാൻ അത് കഴിച്ചിട്ട് മരിച്ചു പോകുമെന്നല്ല, അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുകയാണെന്ന്. അപ്പം ആത്മഹത്യയുടെ വക്കിലിരുന്ന ഒരു കുടുംബമാണത്. അവരുടെ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അവരുടെ ബന്ധുക്കൾ ആരും വീട്ടിൽ കാണുന്നില്ല. ആ വീട്ടിലെ അമ്മയും മകനും മാത്രം ശേഷിച്ചിരുന്ന, എല്ലാം തീർന്നിരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ദൈവം ഏലിയാവിനെ അങ്ങോട്ട് അയച്ചത്. യേശു കർത്താവ് പറയുമ്പോൾ എന്താ, ഇസ്രായേലിലെ വിധവമാരൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ദൈവം സാർഫാത്തിലേക്ക് അയച്ചത്. ആ സാർഫാത്തിലിരുന്ന പാവപ്പെട്ട ഒരു സഹോദരിയെ, അവളുടെ ആവശ്യത്തെ, അവളുടെ അടുക്കളയിലെ ഇല്ലായ്മയെ കണ്ട ദൈവം അവളെ കരുതാൻ, അവളെ മാനിക്കാൻ, അവളുടെ ബന്ധുക്കളൊന്നും അവളെ തിരിഞ്ഞു നോക്കാത്തത് എന്താ, എന്തായാലും ഇവളെ കൊണ്ട് ഇനി പ്രയോജനമില്ല, ഗുണമില്ല എന്ന് മനസ്സിലായി. ഇവളെ തീർന്നു തീർന്നു എന്നാൽ അവളെല്ലാം ഇവളെ മരിക്കാൻ പോവുകയാണ്. അവൾ ഒരുപക്ഷെ അവൾ പറഞ്ഞിട്ടുണ്ടാവും, അവളുടെ ബന്ധുക്കളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞാനിത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളങ്ങ് ചത്ത് കളയുമെന്നൊക്കെ. അപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലിരുന്ന ആ അവളെയും മാമനെയും വിട്ട് കളഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളെല്ലാം വിട്ട് കളഞ്ഞ ഒരു സമയമാണ്. എല്ലാവരും കൈവിട്ട സമയം. ഓർത്തോളം ഞാൻ ഈ പറയുന്ന വാക്കുകൾ. എല്ലാവരും കൈവിട്ട സമയമാണ്. ദൈവങ്ങൾ, നമ്മളും ഒക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകുന്നവരായിരിക്കും. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം. ദൈവം ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടോണം. അങ്ങ് കെരീത്ത് തോട്ടിലെ അടുത്ത് സൗകര്യപൂർവ്വം വിശ്രമിച്ച് സുഖമായിട്ടിരുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് സീദോൻ വരെ പോകണം. സീദോനിലെ സാർഫാത്തിൽ 120 കിലോമീറ്റർ ഉണ്ട് ഏകദേശം, 80-85 മൈൽ. അത്രയും ദൂരം നടക്കണം, നീ നടന്നു പോകണം, അവിടെ ചെല്ലണം. അതും വേനൽക്കാലമാണ്, മഴയില്ലാത്ത സമയമാണ്, ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ സമയത്ത് നീ നടന്ന് അവിടെ ചെല്ലണം. അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. ദൈവം ആ ശരിയായ സ്ഥാനത്തേക്ക്, അവൾ ആ വീട്ടിലേക്ക് ദൈവം അവൾ ആ മനുഷ്യനെ എത്തിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇനി അടുത്ത സമയങ്ങൾ അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞത് നമുക്കറിയുന്ന സംഭവമാണ്. അവളുടെ വീട്ടിലെ മാവ് തീർന്നു പോകുമെന്ന് പറഞ്ഞത് തീർന്നു പോയില്ല. അത് വർദ്ധിച്ച് കവിഞ്ഞൊഴുകിയൊന്നുമില്ല, അത് തീർന്നു പോയില്ല. സ്തോത്രം. അവൾ എത്രത്തോളം എടുത്ത് ഉപയോഗിച്ചോ അതിനൊത്തവണ്ണം അതിൽ പിന്നെയും ഉണ്ടായി വരുന്നത് അവൾ കണ്ടു. സ്തോത്രം. അത് അവൾ കണ്ടു, അവൾ മാത്രമല്ല കണ്ടത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൾ മാത്രമല്ല കണ്ടത്. അവളുടെ വീട്ടിൽ ദേ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് മരിക്കുമെന്ന് പറഞ്ഞവൾ അവളുടെ ബന്ധുക്കളൊക്കെ ദൂരെ ഒന്ന് നോക്കുകയാണ്. അവൾ മരിച്ചില്ല, അവളുടെ കൊച്ചു മരിച്ചില്ല,
അവൾ അടുത്ത ദിവസം പിന്നെയും വെറു ഉറക്കം പോകുന്നതൊക്കെ അവർ കണ്ടു. അടുത്ത ദിവസം അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കൊച്ചൻ നേരത്തെ മുഖമൊക്കെ വാടിയിരുന്ന കൊച്ചൻ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ല പുഷ്ടി വെച്ചിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല അവർക്ക്. അവരെല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടാകും എന്താണ് സംഭവിച്ചത്. അന്നേരമാണ് മനസ്സിലായത് ദൈവപ്രവൃത്തി നടന്നിരിക്കുന്നു അവളുടെ വീട്ടിനകത്ത്. സ്തോത്രം. ദൈവം തൻ്റെ ഭക്തനെ അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വീട്ടിൽ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം വീട്ടിൽ വന്നിരിക്കുന്നു. ദൈവപ്രവൃത്തി വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത വാക്കുകളിൽ അങ്ങോട്ട് വായിക്കുന്നത് അവളും അവളുടെ വീട്ടുകാരും അഹോവൃത്തി കഴിച്ചു വന്ന. അവളും അവളുടെ വീട്ടുകാരും എവിടെ ഈ വീട്ടുകാരൊക്കെ നേരത്തെ എവിടെയായിരുന്നു? അവളെ വിട്ടുപോയി കളഞ്ഞ, അവളെ കൈവിട്ട് കളഞ്ഞ വീട്ടുകാർക്ക് കൂടെ അവൾ ആഹാരം കൊടുക്കുമാർ ദൈവം അവളുടെ കയ്യിലേക്ക് കൊടുത്തില്ലയോ ദൈവമക്കളെ? സ്തോത്രം. ഇതാലേ ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതല്ലേ. നമ്മളെ നിന്ദിച്ച് കളഞ്ഞവർ, നമ്മളെ കൈവിട്ടിട്ട് പോയവർ, അവരുടെ എല്ലാ മധ്യത്തിൽ നമ്മെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ശൂന്യത നല്ലതാണ്. ആ ശൂന്യതയിലേക്ക് വരുമ്പം മനസ്സിലാക്കിക്കോണം അടുത്ത ഒരു ദൈവപ്രവൃത്തിയുടെ ലോഞ്ചിങ് പാഡാണത്. സ്തോത്രം. ഇതുവരെ ഉണ്ടായിരുന്ന മാനുഷികമായ സഹായങ്ങളും ഇൻഫ്ലുവൻസുകളും എല്ലാം മാറിയിട്ട് ടോട്ടൽ ദൈവം അതെല്ലാം അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് മുഴുവൻ നിയന്ത്രണം ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കുന്ന സമയമാണ്. പിന്നെ അവിടെ മുതൽ അടുത്ത ഒരു പടിയിലേക്കുള്ള വേറൊരു തലത്തിലേക്കുള്ള ഒരു വളർച്ച ആരംഭിക്കുകയാണ്. അത് ദൈവത്താൽ, ദൈവത്താൽ. അന്നേരം പറയുന്നത് എൻ്റെ ദൈവത്താൽ സംഭവിച്ചു, ദൈവത്താൽ സംഭവിച്ചു, നമ്മുടെ ദൈവത്താൽ സംഭവിച്ചു. സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളും ഇല്ലായ്മകളും ശൂന്യതകളും, ഇറ്റ്സ് ഗുഡ്. ഞാൻ ഈ വരികൾ എഴുതുമ്പം, എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ടോട്ടൽ എംപ്റ്റിനെസ്. ഇപ്പം ഞാൻ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കീബോർഡ്, ഇത് നിങ്ങളിപ്പോൾ കാണും, ഈ കീബോർഡ് വന്നിട്ട് കുറച്ച് നാളെയായല്ലോ എൻ്റെ കൈവശം. ദിസ് ഇസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, ഇത് PA 1000 എന്നുള്ള കോർഗിൻ്റെ ഒരു കീബോർഡാണ്. ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കീബോർഡാണ്. ദൈവ കീബോർഡ് തന്നു. ഞാൻ അന്ന് കൈമാറുന്ന സമയത്ത് എൻ്റെ കൈവശം 2-3 കീബോർഡ്സ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊടുക്കുന്ന സമയത്ത്, കൊടുത്തിട്ട് വീട്ടിൽ വരുമ്പോൾ, വീട്ടിൽ കീബോർഡില്ല, ഒന്നുമില്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല, സ്റ്റുഡിയോ എക്യുപ്മെൻറ്റുകളൊന്നുമില്ല. എനിക്കിതെല്ലാം ഇവിടെയുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ ഞാൻ നിങ്ങൾ ഒരു ദിവസം കാണിച്ചു തരാം, ദൈവം തന്നിരിക്കുന്ന എക്യുപ്മെൻറ്റുകളൊക്കെ. അപ്പോൾ ഇതൊന്നുമില്ല, ഒന്നുമില്ലാത്ത ശൂന്യതയിലേക്കാണ് വന്നു വീണത്. അപ്പം അന്നൊരു ഒരു നിരാശ വന്നു. ആ നിരാശയിൽ ദൈവമേ, ഇത്രയും നാൾ, ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ഞാൻ 18 വർഷത്തോളം ആ ഓർഗനൈസേഷനിലുണ്ട്. ആ വർഷങ്ങളെല്ലാം അനുഗ്രഹമായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ, ആ വർഷങ്ങളെല്ലാം എനിക്ക് നന്മയായിരുന്നു, അനുഗ്രഹമായിരുന്നു. ദൈവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച നല്ല സമയമാണ്. ആ സമയത്തൊക്കെ ഒരുപാട് പാട്ടുകൾ എഴുതാനായിട്ട് ഇടിയാൻ, ഇന്ന് പലരും പാടുന്ന, നമ്മുടെ പാടുന്ന, ഞാൻ എഴുതിയ പഴയ പാട്ടുകളെല്ലാം ആ പ്രസ്ഥാനത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ പാട്ടുകളാണ്. സ്തോത്രം. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത ഇങ്ങനെ വന്നു, 18 വർഷം വെറുതെ പോയല്ലോ. ദൈവത്തിൽ നല്ല കേട്ടോ, ദൈവത്തിൽ നല്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, അയ്യോ അത് പാഴായിപ്പോയല്ലോ. എന്നിട്ട് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഇതെല്ലാം നഷ്ടമായില്ല, ഇതെല്ലാം എല്ലാം പോയല്ലോ, ഇനി ഇതൊക്കെ എന്നുണ്ടായി വരും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക്, വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു ചിന്ത വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് സംസാരിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വേഗത്തിൽ സംസാരിച്ചു. ആ സംസാരിച്ച വാക്ക് ഇങ്ങനെയാണ്, കുഞ്ഞെ, എനിക്ക് 1000 വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെ ഉള്ളൂ. നിനക്ക് നഷ്ടപ്പെട്ട എത്രയെങ്കിലും വർഷങ്ങളെന്ന് നീ പറയുന്നു, ചിന്തിക്കുന്നത് നിനക്ക് നഷ്ടമല്ല, അതെല്ലാം നിന്നെ ഞാൻ പഠിപ്പിച്ച, നിൻ്റെ കൂടെ പല കാര്യങ്ങളും ചെയ്തെടുത്തത്, അതൊന്നും നഷ്ടമായ സമയങ്ങളല്ല. പക്ഷെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പം നഷ്ടമായിട്ട് പോയില്ലേ, ഇനി എല്ലാം പുതിയതായിട്ട് എന്തെങ്കിലും കെട്ടിപ്പടുത്തെടുക്കണം, അതെല്ലാം ഉണ്ടായി വരണം ഓരോന്നായിട്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ദൈവമക്കളെ, ഞാനും ഇപ്പോഴും ഞാൻ ആരോടൊക്കെയോ സംസാരിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ്, നമുക്ക് കഴിഞ്ഞ സമയങ്ങൾ, അയ്യോ ഇത്ര വർഷം എനിക്ക് പോയില്ലേ, ഇത്ര വർഷം നഷ്ടമായി പോയില്ലയോ എന്നൊക്കെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുമ്പം ഓർത്തു കൊള്ളണം, അതൊന്നും നഷ്ടമല്ല. ആ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവം നമ്മെ ഏതൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു സമയമാണ്. അടുത്ത ഒരു സീസൺ വർക്കിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ പരിശീലിപ്പിച്ച സമയമാണ്.
അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഇനി മുമ്പോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം, ഓ ഇത് ഞാൻ അന്ന് പഠിച്ചതാണ്, ഇത് അന്ന് ദൈവം പഠിപ്പിച്ചതാണ്, എല്ലാം നമുക്ക് ഓർമ്മ സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ സമയങ്ങൾ അത് ഒന്നും നമുക്ക് നഷ്ടമല്ല, അതെല്ലാം വലിയൊരു അസറ്റാണ് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടായിരിക്കത്തില്ല ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഒരു പുതിയ ഘട്ടത്തിലായിരിക്കും, ഒരു പുതിയ സീസൺ, ഒരു പുതിയ ഈറ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. പക്ഷേ ആ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പരിശീലനം എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? കഴിഞ്ഞു പോയ ആ സമയം, നമുക്ക് നഷ്ടമായി പോയി എന്ന് ഓർക്കുന്ന ആ സമയത്തിൽ നിന്നാണ് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആ അത് നഷ്ടമല്ല, അതെല്ലാം ലാഭങ്ങളാണ്, അതെല്ലാം മുതലാണ്, അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, ഇനി വേണ്ടതാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇറ്റ് വാസ് എ ട്രെയിനിങ് പീരിയഡ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. പിന്നെ നിനക്ക് നഷ്ടമായി 1000 കോടി എന്നൊക്കെ ഞാൻ അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിലും എത്രയും നിനക്ക് ഇത്രയും വിലപ്പെട്ടതെന്ന് ഒരു വലുത് എന്ന് നിൻ്റെ മനസ്സിൽ തോന്നുന്ന നഷ്ടമായത്, നിൻ്റെ കൈവിട്ട് പോയത്, ലോകപ്രകാരം വേറെ തരത്തിൽ നഷ്ടമല്ല, നിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതേ ഉള്ളൂ. അത് ദൈവരാജ്യത്തിനുള്ളതാണ്, വേറെ എവിടെയെങ്കിലും അത് പ്രയോജനപ്പെടും, അത് വ്യത്യസ്തമാണ്. പക്ഷേ നിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അതൊന്നും നഷ്ടങ്ങളല്ല, അതെല്ലാം ലാഭങ്ങളായി. അതൊക്കെ നിസ്സാരമെന്ന് നിനക്ക് മനസ്സിലാകുന്ന നീ ചിന്തിക്കുന്ന നാൾ വരികയാണ് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തന്ന വാക്കുകൾ അതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച നഷ്ടങ്ങൾ വാസ്തവത്തിൽ നഷ്ടമല്ല, അത് ധനമായാലും നമ്മുടെ സമയമായാലും ഈവൻ നമ്മുടെ ആരോഗ്യം പോയെന്ന് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പോലും, ദൈവാത്മാവ് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, കുഞ്ഞെ നീ 18 വർഷങ്ങൾ കൊണ്ട് ചെയ്ത കാര്യത്തിനേക്കാൾ കൂടുതൽ ഇനി മുമ്പോട്ടുള്ള ചില വർഷങ്ങൾ കൊണ്ട് നിന്നിലൂടെ ചെയ്യുവാൻ എനിക്ക് സാധിക്കും സ്തോത്രം. ആ വാക്കുകൾ ഞാൻ പിന്നെ ആവർത്തിച്ച് ദൈവമക്കളെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോടും കൂടെ പറയുകയാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനിയുള്ള കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും സ്തോത്രം. നോ ഏജ് ഈസ് ടു ഓൾഡ്, പ്രായം ഒന്നും കൂടുതലല്ല. ഇപ്പോൾ പ്രായത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കേണ്ട, അയ്യോ എനിക്ക് ഇത്ര വയസ്സായിപ്പോയല്ലോ, ഇത്രയായല്ലോ, അതൊന്നും ഒരു വിഷയമല്ല. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനൊരു മനസ്സ് ഒരു മനസ്സങ്ങോട്ട് വരുമ്പോൾ, നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദ എമൗണ്ട് ഓഫ് വർക്ക് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് അത് നോക്കിയാൽ മതി. നമ്മൾ എത്ര കാലം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അങ്ങ് മറന്നിട്ട് ഇനി മുമ്പോട്ടുള്ള കുറച്ച് സമയം കൊണ്ട് ലിമിറ്റഡ് ടൈം, ചെറിയ റിസോഴ്സ്, ഒരല്പസമയം, ഒരല്പം റിസോഴ്സസ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു 1 മിനിറ്റ് മെസ്സേജിനകത്ത് ഈ സന്ദേശം കൊടുക്കാനായിട്ടിടെ, നമ്മുടെ കൈവശം എന്താ ഉള്ളത്? 5 പൗണ്ട് 2 മീനേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇത്രയും അങ്ങോട്ട് ദൈവകരങ്ങളോട്, കർത്താവേ എനിക്ക് ഇപ്പം ഇത്രയും വയസ്സായി, ഇത്രയേ ഉള്ളൂ, എൻ്റെ ആരോഗ്യം എനിക്ക് ഇനി ഇത്രയും ആരോഗ്യമേ ഉള്ളൂ, കർത്താവേ എൻ്റെ കൈവശം ഒന്നും എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളോട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ദൈവം അതിനടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കും. ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പം ദൈവമക്കളെ പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതിൻ്റെ ആ സ്പീഡുണ്ടല്ലോ, സ്പീഡ്, അതിൻ്റെ ആക്യുറസി, അത് കൃത്യമായിട്ട്, കൃത്യമായിട്ട് ദൈവം നമ്മളിലൂടെ ഓരോ കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് ചെയ്യിക്കുന്നത്, അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, ഇതൊക്കെ അങ്ങോട്ട് പരിഗണിച്ചാൽ എത്ര മഹത്തരമായിരിക്കുമെന്ന് അറിയുക, മഹത്തരമായ നിലയിൽ ദൈവം നമ്മെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നിരാശകളെല്ലാം മാറിപ്പോകും, എല്ലാ നിരാശകളും വിടിഞ്ഞിട്ട് നമുക്ക് ചേർന്ന് പാടാം. 1000 ആണ്ടുകൾ ഒരു നാൾ പോലെ, 1000 കോടികൾ നാലണ പോലെ, നഷ്ടങ്ങളെല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം സന്തോഷമേ. തിന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. തിന്മയ്ക്കായി സാത്താൻ ചെയ്തു, പക്ഷേ എല്ലാം ദൈവം നന്മയ്ക്കായി തീർത്തു, പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം സന്തോഷമേ. ഇതൊന്നും വന്നില്ല കേട്ടോ, വരുന്നതിനൊക്കെ മുമ്പ് എഴുതുന്നതാണിതല്ലേ സ്തോത്രം. പഴയതെല്ലാം ദൈവം മാറ്റിയിട്ട് പുതിയവ എൻ്റെ കയ്യിലേക്ക് ദൈവം കൊണ്ടു തന്ന, ഞാൻ ഒരു ദിവസം കാണിച്ചില്ല, ഇതെല്ലാം എൻ്റെ ക്യാമറ ഇതെല്ലാം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഞാനൊരു ദിവസം ഇവിടെ തന്നിരിക്കുന്ന ഉപകരണങ്ങൾ, ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഇരിക്കുകയാണ്, എക്യുപ്മെൻറ്റുകളൊക്കെ പലയിടങ്ങളിൽ ഇരിക്കുകയാണ്, പുതിയ സിസ്റ്റങ്ങൾ ദൈവം തന്നു സ്തോത്രം. ഇതെല്ലാം ദൈവം നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തന്നു, അങ്ങനെ എല്ലാം മാക്സിമത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം. പുതിയ ആളുകളെ ദൈവം തന്നു, പുതിയ വാഹനങ്ങളെ ദൈവം തന്നു, എന്തിനാ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് സ്തോത്രം. ദൈവം ഇനിയും തരും, ഇപ്പോഴും വാസ്തവത്തിൽ ഇപ്പോഴും ഉള്ളതൊന്നും തികയുന്നില്ല, പലയിടങ്ങളിലും പിന്നെയും പിന്നെയും ആവശ്യങ്ങൾ എടുക്കുകയാണ്. അതുകൊണ്ട് ദൈവം പുതിയ മിഷൻ ഫീൽഡുകൾ ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നു, ബീഹാറിൽ വേല വളർന്നുകൊണ്ടിരിക്കുന്നു, ആസാമിൽ വേല വളർന്നുകൊണ്ടിരിക്കുന്നു, പുതിയ വേലക്കാരെ കർത്താവ് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ആവശ്യങ്ങളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ഒരിക്കലും അത് നമുക്കിങ്ങനെ മതിയാകത്തില്ല, അത് പിന്നെയും 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 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അവിടെ വാഹനം വേണം, ഇവിടെ സ്കൂട്ടർ വേണം, അവിടെ ജീപ്പ് വേണം, ഇവിടെ ഇങ്ങനെ വിഷയങ്ങൾ എടുക്കണം, അവിടെ ഒരു സൗണ്ട് സിസ്റ്റം വേണം, ഇപ്പുറത്ത് ഇൻസ്ട്രുമെൻ്റ് വേണം, എല്ലാം കിടക്കുകയാണ്. എല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് കൊണ്ടേയിരിക്കും സ്തോത്രം. അതാത് സമയത്തെല്ലാം ദൈവം
അടിക്ക് തന്നുകൊണ്ടേയിരിക്കും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മകളൊക്കെ തകർന്നു പോകുമ്പോൾ, കുറേ വിശ്വാസികൾ മാറിപ്പോകുമ്പം, കുറേ ആളുകൾ ആരെങ്കിലും ഒരാൾ അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി കുറേ ആളുകളെയൊക്കെ അങ്ങ് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഹൃദയമൊക്കെ അങ്ങ് തകർന്നു പോകും. വല്ലാത്തൊരു നിരാശയുണ്ടായി. അപ്പം അങ്ങനെ ഇരിക്കുന്ന എങ്കിലും ദൈവദാസന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവങ്ങളെ പോയതങ്ങ് പോട്ടെ. സ്തോത്രം. ഇനി എത്രയോ ആത്മാക്കൾ വന്നു ചേരാനിരിക്കുന്നു. ആ പോയതിനേക്കാളൊക്കെ ബെറ്ററായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ആളുകളെയും ക്വാളിറ്റിയുള്ള വസ്തുക്കളെയും എല്ലാം ദൈവം നമുക്കായിട്ട് ഒരുക്കി തരുന്ന സമയമുണ്ട്. സ്തോത്രം. ഇറ്റ് ഈസ് കമ്മിങ്. അത് വരുന്നുണ്ട് ദൈവക്കളെ. അത് വരും. ഹാലലുയ്യ. അത് വരും. അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരും ബലപ്പെടണം. എല്ലാ ശുശ്രൂഷകരും ബലപ്പെടണം. സ്തോത്രം. ഒന്നിലും നിരാശപ്പെടരുത്. ഒന്നും നമുക്ക് നഷ്ടമല്ല. അതൊന്നും നഷ്ടമാകത്തില്ല. അതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തരും. അമേൻ. ഹാലലുയ്യ. അടുത്ത വരികൾ ഇങ്ങനെ പറയുന്ന, കരയില്ല, ക്ഷീണിച്ചിരിക്കില്ല ഞാൻ, ആശയറ്റ വാക്കൊന്നും പറയില്ല ഞാൻ, എഴുന്നേറ്റ് പണിയും മുമ്പോട്ട് പോകും. സന്തോഷം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ വരികൾ മുതൽ നമുക്ക് ചേർന്ന് പാടാം. സ്തോത്രം. ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ. ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണ പോലെ, നഷ്ടങ്ങൾ എല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ആയിരം ആണ്ടുകൾ ഒരു നാൾ പോലെ, ആയിരം കോടികളും നാലണ പോലെ, നഷ്ടങ്ങൾ എല്ലാം നിസ്സാരങ്ങളായി, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ഞാൻ പാടും പാടിപ്പാടും എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ കാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും. ഞാൻ പാടും പാടിപ്പാടും എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ കാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും. തിന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം, പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. നന്മയ്ക്കായി സാത്താൻ ചെയ്തെങ്കിലും നന്മയ്ക്കായി തീർത്തു എൻ്റെ ദൈവം, പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു, സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ഞാൻ പാടും പാടിപ്പാടും എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും. ഞാൻ പാടും പാടിപ്പാടും എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും, ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്തു പാടും. അപ്പോൾ നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത ഈ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് ഫുള്ളായിട്ട് ആ റെക്കോർഡഡ് ട്രാക്കിനോട് കൂടെ, മിഥില പാടിയിരിക്കുന്ന ആ ട്രാക്കിനോട് കൂടെ തന്നെ ചേർത്ത് നമുക്കൊരു പ്രാവശ്യം പാടി ഇത് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ആരെങ്കിലും ഇന്ന് ഒരു ശൂന്യതയുടെ മധ്യത്തിലായിരിക്കുകയാണെങ്കിൽ, നഷ്ടങ്ങളുടെ മധ്യത്തിലായിരിക്കുകയാണെങ്കിൽ, അതെന്ത് തന്നെ ആകട്ടെ, അത് ലോകപ്രകാരമുള്ള നമ്മുടെ പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ നഷ്ടമായിട്ട് ശൂന്യതയിലോട്ട് വന്ന് ചിലപ്പോൾ മൈനസിലോട്ട് പോയിരിക്കുന്ന അവസ്ഥയിൽ കടഭാരങ്ങളൊക്കെ കയറി ഇങ്ങനെ അല്ലേ, പലതും നമുക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുകയും വേണം, നമുക്ക് തരേണ്ടവരോട്ട് തരുന്നുമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന പലരും കാണും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പലയിടങ്ങളിലും നടക്കേണ്ടത് ആവശ്യമാണ്.
ദൈവം അത് ചെയ്യും. സ്തോത്രം. ഇനിയുള്ളതെല്ലാം ദൈവം ചെയ്യുന്നതാണ്, ദൈവം ചെയ്യുന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കൈവയ്ക്കുന്നതെല്ലാം അനുഗ്രഹം അതെല്ലാം നന്മയായിട്ട് വളർച്ചയായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചിന്ത കയറിപ്പോയിട്ടുണ്ടോ, ഐ എം സംതിങ് എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ ചിന്ത കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിയിട്ട് മഹത്വമെല്ലാം ദൈവത്തിന് വരുന്നത്, ദൈവത്തിന് മഹത്വം വരുന്ന ആ ഒരവസ്ഥയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. വരട്ടെ, നല്ലതാണ്. പിന്നെ അങ്ങോട്ട് ദൈവം പണിയും. ആ പണിയുന്നതിൻ്റെ എല്ലാത്തിലും ഓരോ ആസ്പെക്റ്റിലും അതിൻ്റെ ഓരോ മൊമെൻറ്റിലും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. ഇത് ദൈവം ചെയ്തു, ദൈവം ചെയ്തു. സ്തോത്രം അല്ലേ. അത് അങ്ങനെ തന്നെ ആയി വരട്ടെ. സ്തോത്രം. ദൈവം ചെയ്യും. നമ്മുടെ എല്ലാ നഷ്ടങ്ങളും ദൈവം നീക്കും. ശുശ്രൂഷകൾ വന്ന തകർച്ചകളെ ദൈവം മാറ്റി എല്ലാം വളർത്തിയെടുക്കും. നമ്മെ നമ്മെ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി, കൂടുതൽ ഷാർപ്പാക്കി ദൈവം നമ്മൾ ഉപയോഗിക്കും. സ്തോത്രം. അങ്ങനെ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ വർഷങ്ങൾ നഷ്ടമായി, എന്നെ തോറ്റുപോയല്ലോ, ഇനി ഒരു വർഷം മിസ്സായാലോ, രണ്ട് വർഷം മിസ്സായാലോ, മക്കളെ രണ്ട് വർഷം മൂന്ന് വർഷം ദൈവത്തിനൊന്നും പ്രശ്നമില്ല. നഷ്ടമായത് അങ്ങ് പോട്ടെ. ദൈവം അതിനെല്ലാം വേറൊരു റൂട്ടിലൂടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അതൊക്കെ ലാഭമാക്കി തീർക്കുന്ന അന്നേരം നിങ്ങൾ പറയും, അയ്യോ അന്ന് അത് നഷ്ടമായിപ്പോയത് നന്നായിപ്പോയി എന്ന് ചിന്തിക്കുമാറ് ദൈവം നിങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് എങ്കിലും സമയം നഷ്ടമായെങ്കിലോ, എന്തെങ്കിലും പരാജയങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് നോക്കിയിട്ട് അയ്യോ എൻ്റെ ജീവിതം പോയെന്നൊന്നും ഓർത്തൊന്നും അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും പറയേണ്ട. എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. സ്തോത്രം. ഇതൊക്കെ നമുക്ക് ലാഭമായിട്ട് വരും. ഈ നഷ്ടങ്ങളെല്ലാം ലാഭമാകും. ഈ സമയം നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം ബലഹീനമായി പോകുന്ന ഒരു സമയത്തോടൊക്കെ നമ്മൾ പോകുമ്പോഴും ബലഹീനതകളിലൂടെയൊക്കെ പോകുന്ന സമയത്തും ഒക്കെ നമ്മൾ പറയും, കർത്താവ് എന്നെ ശക്തീകരിക്കും. സ്തോത്രം. ദൈവം ശക്തീകരിക്കും. ആ ബലഹീനതകളങ്ങ് ഇടാനല്ല, ദൈവമേ ശക്തീകരിക്കും, എഴുന്നേൽപ്പിക്കും. നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, ഈ ചിലപ്പം ഏതെങ്കിലുമൊക്കെ രോഗം നമ്മുടെ ശരീരത്തെ ദൈവം അനുവദിച്ചാൽ പോലും, ഇതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും, അതും വെച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ മുമ്പത്തെക്കാളും നല്ല ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മൾ ബലഹീനാവസ്ഥയിലിരുന്നുകൊണ്ട് ചെയ്യുവാനായിട്ട് വരും. ദ വീക്ക് സേ ഐ ആം സ്ട്രോങ് അല്ലേ. ബലഹീനൻ തന്നെ താൻ ബലവാൻ എന്ന് മതിക്കട്ടെ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്ന് പറയട്ടെ എന്നാണ്. സ്തോത്രം. ആ ദൈവം തരുന്നൊരു ബലമുണ്ടാകുമ്പോൾ ആ ബലത്തോടെ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യും. സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവേ. വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ കർത്താവേ. നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നവർ, ബിസിനസ് നഷ്ടമായവർ, ജോലി നഷ്ടമായവർ കർത്താവെ, സാമ്പത്തികമായി പല കർത്താവെ ബ്രേക്ക് ഡൗണുകളും ഉണ്ടായിരിക്കുന്നവർ, ഞങ്ങളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതെല്ലാം നികന്നു വരുവാനിടയാകട്ടെ. നഷ്ടങ്ങൾ മൈനസിൽ നിന്ന് കർത്താവെ സീറോയിലേക്ക് വരട്ടെ കർത്താവെ. അവിടെ നിന്ന് അത് മേളിലോട്ട് വളരട്ടെ, എന്നിട്ട് ബ്രേക്ക് ഈവൻ ആകട്ടെ. അതവിടെ നിന്ന് പിന്നെയും വളർന്ന കർത്താവെ ദ പ്രോഫിറ്റിലേക്കാകട്ടെ. എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവെ, ഞങ്ങൾ നോട്ട് ജസ്റ്റ് ദ ഫൈനാൻഷ്യൽ ഏരിയ കർത്താവെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുപോലെ കർത്താവെ വന്ന നഷ്ടങ്ങളെല്ലാം മറന്നിട്ട് അതെല്ലാം പതിന്മടങ്ങ് ലാഭമായി, നൂറിരട്ടി ആയിരം ഇരട്ടി ലാഭമായിട്ട് മാറുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ഞങ്ങളിത് വിശ്വസിക്കുന്നു, ദൈവം അത് ചെയ്യും. കർത്താവേ, സമയം നഷ്ടമായി, പക്ഷേ ആ സമയത്തെല്ലാം ദൈവം നൂറിരട്ടി ലാഭമാക്കി തീർക്കുന്ന, അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ശൂന്യതകളിൽ ദൈവം ഞങ്ങൾക്ക് പകർന്നു തന്നിട്ട് ഒരു നിറവ് അവിടെ ഉണ്ടായി വരട്ടെ കർത്താവേ. കുടുംബങ്ങളിലെ നിറവുണ്ടാകട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ നിറവുണ്ടാകട്ടെ കർത്താവേ, അവരുടെ സാമ്പത്തിക മേഖലയിൽ നിറവുണ്ടാകട്ടെ കർത്താവേ. മക്കളുടെ ഹൃദയത്തിലായിട്ട് സ്തോത്രം. നന്ദി പറയുന്ന കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി പറയുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ ദുഃഖങ്ങൾ നിരാശകളെല്ലാം മാറുന്ന സമയം വരുന്നു. ഞങ്ങളുടെ നിന്ദകൾ പരിഹാസങ്ങളെല്ലാം ആദരവുകളായിട്ട് മാറുന്ന സമയം വരുന്നു. പലരും ഞങ്ങൾക്ക് ഫേസ് ചെയ്യുവാൻ കഴിയാതിരുന്ന അവസ്ഥകളെല്ലാം മാറിയിട്ടാ കർത്താവെ, ഞങ്ങൾ അഭിമാനത്തോട് തല ഉയർത്തി നടക്കുന്ന സമയം വരുന്നു. കർത്താവെ, പലതും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് നഷ്ടമായി പോയി. ഇപ്പോൾ ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ, പലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുതൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നതിലുപരിയായി കർത്താവെ, മേൽത്തരമായ വസ്തുക്കളെ കൊണ്ട്, മേൽത്തരമായ ആളുകളെ കൊണ്ട് ദൈവം അവരെ നിറച്ച് കർത്താവെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലെ ദൈവം നൽകുന്ന സ്വപ്നങ്ങളെല്ലാം നടപ്പിലാക്കുമാറുള്ള എല്ലാ സംവിധാനങ്ങളെയും ദൈവം ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സ്തോത്രം. നന്ദി കർത്താവെ.
അവിടുത്തെ കരുതലുകൾക്കായിട്ട് നന്ദി. ഞങ്ങൾ കരയത്തില്ല, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കത്തില്ല, ഞങ്ങൾ എഴുന്നേൽക്കും, എഴുന്നേൽക്കും. ഞങ്ങൾ എഴുന്നേറ്റ് പണി മുമ്പോട്ട് പോകും, ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങൾ ഉറച്ച്, ഞങ്ങൾ ഉറക്കെ ഞങ്ങൾ പറയുന്ന കർത്താവേ, ഞങ്ങളുടെ വായ തുറന്ന് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കത്തില്ല, ഞങ്ങൾ തളർന്നിരിക്കത്തില്ല, ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കത്തില്ല. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഞങ്ങൾ മുമ്പോട്ട് പോകും. കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുക. കർത്താവേ സ്തോത്രം, അനവധി നഷ്ടങ്ങളിലൂടെ പോയിട്ട് ഇപ്പോൾ നിരാശയോടെ ഇരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറട്ടെ കർത്താവേ, എല്ലാ തളർച്ചകളും മാറട്ടെ, എഴുന്നേൽക്കട്ടെ, ബലപ്പെടുവാനിടയാകട്ടെ, മുമ്പോട്ട് പോകാനുള്ള ബലം പകരുന്നതിനായിട്ട് സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കരുതലുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെ വലിയ കരുതലെന്ന് ഇത് കേൾക്കുന്ന, എനിക്കറിയത്തില്ല ഇപ്പോൾ ലൈവിൽ ഇപ്പോൾ കേൾക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കേൾക്കുന്നവരായിരിക്കും. സ്തോത്രം. എംപ്റ്റിനെസ്സിൽ നിന്ന്, അതേ വാക്ക് പറയുന്നത്, എംപ്റ്റിനെസ്സിൽ നിന്ന് ദൈവം പകർന്ന് ഫില്ല് ചെയ്ത് പണിത് വളർത്തി എടുക്കുന്ന ഒരു സമയം കാണുകയാണ്. സ്തോത്രം. ദൈവദാസന്മാർ, ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നവർ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ റിസോഴ്സുകളില്ല. പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ റിസോഴ്സുകളില്ല, പക്ഷേ ദൈവം അത് ഒരുക്കിത്തരുന്ന സമയം വരികയാണ്. ദൈവം ഒരുക്കിത്തരുന്ന സമയം. സ്തോത്രം. ദൈവം ഒരുക്കിത്തരും എല്ലാം. ഹൃദയത്തിൽ ആഗ്രഹം പോലെ അതൊക്കെ ചെയ്യുവാനുള്ള എല്ലാ റിസോഴ്സുകളും. സ്തോത്രം. മിനിസ്ട്രി ചെയ്യണം അല്ലേ? ചെയ്യണം. മ്യൂസിക് മിനിസ്ട്രി ചെയ്യണം. ഇൻസ്ട്രുമെൻ്റുകൾ വേണം. സ്തോത്രം. സൗണ്ട് സിസ്റ്റമൊക്കെ വേണം, വേണം. പല കാര്യങ്ങളും ചെയ്യണം. മീഡിയ, പല കാര്യങ്ങൾ, എക്യുപ്മെൻറ്റുകൾ വേണം, വേണം. സഞ്ചരിക്കണം, വാഹനം വേണം അല്ലേ? നല്ല കഴിവുള്ള കൂട്ടുപ്രവർത്തകർ വേണം, വേണം. ഇതെല്ലാം വേണം. ദൈവം തരും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരുക്കി തരും. സ്തോത്രം. ദൈവം ഒരുക്കി തരും. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ടല്ല ശുശ്രൂഷകൾ നടക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ അതിനപ്പുറത്തെ ദൈവം കൂട്ടിച്ചേർത്ത് വരും. ഒന്നുകൂടെ പറയുക, ഉള്ള സൗകര്യത്തിൽ നമ്മൾ അതിനെ പരമാവധി വിനിയോഗിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്നായി ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷകൾ ചെയ്യണം, സ്ഥലം വേണം, കെട്ടിടങ്ങൾ വേണം, ഇതെല്ലാം ആവശ്യമാണ്. മിനിസ്ട്രിക്ക് ഇതെല്ലാം ആവശ്യമാണ് അല്ലേ? ദൈവം തരത്തില്ലയോ? ദൈവം തരും. ഇതുള്ളത് കൊണ്ടാണോ കാര്യം നടക്കുന്നത്? അല്ല. അതില്ലാതിരിക്കുമ്പോഴും നമ്മൾ പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവം അതെല്ലാം കൂട്ടിച്ചേർത്ത് തരും, കൂട്ടിച്ചേർത്ത് തരും. സ്തോത്രം. കുടുംബങ്ങളോട് സംസാരിക്കുകയാണ്, വീടുകളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതെല്ലാം, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതിനെ പരമാവധി ദൈവം ഏത് ഉദ്ദേശത്തോടെ തന്നുവോ അതിനുവേണ്ടി വിനിയോഗിക്കുക. വീടിന് വേണ്ടി തന്നത് വീടിന് വേണ്ടി ഉപയോഗിക്കുക. ദൈവനാമത്തിന് വേണ്ടി തന്നത് അതിനുവേണ്ടി വിനിയോഗിക്കുക. ദൈവം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് മക്കളെ തന്നുവോ, നമുക്ക് കുടുംബം തന്നുവോ, നമുക്ക് വീടുകൾ തന്നുവോ, വാഹനങ്ങൾ തന്നുവോ, എന്തെല്ലാം തന്നിട്ടുണ്ട്. സ്തോത്രം. അതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവം ഏത് പർപ്പസിന് വേണ്ടി തന്നിരിക്കുന്നത് അതിനുവേണ്ടി വിനിയോഗിക്കണം. സ്തോത്രം. വീടിന് വേണ്ടി തന്നത് വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി തന്നത് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി തന്നത് കുടുംബത്തിന് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ വീട്ടിലെ സാധനങ്ങളൊന്നും ഐഡിയലായിട്ട് വെക്കാറ് ഞാൻ പറയുകയും, പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും കൈവശം ദൈവം എക്സ്ട്രാ അഡീഷണൽ തന്നിരിക്കുന്നത് ഉപയോഗശൂന്യമായിട്ട് കിടക്കണം. ഇത് എന്തെങ്കിലും ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് വെറുതെ കൂട്ടിയിട്ടിരിക്കാതെ അതെല്ലാം പ്രയോജനമുള്ള ആർക്കെങ്കിലും കൊടുക്കണം. വീണ്ടും പറയുക, അത് വസ്ത്രങ്ങളാകട്ടെ, നമ്മുടെ തടി കയ്യിൽ തന്നിരിക്കുന്ന വാഹനങ്ങളാകട്ടെ, മറ്റെന്തെങ്കിലും സാധനങ്ങളാകട്ടെ, ആവശ്യത്തിൽ കൂടുതൽ വീട്ടിൽ കൂട്ടിയിട്ട് തുരുമ്പിച്ച് അത് നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. നിങ്ങൾക്ക് ഉപയോഗമുള്ളതാണെങ്കിൽ, ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ വെച്ചിട്ട്, ആവശ്യമില്ലാതിരിക്കുന്നത് ഐഡിലായിട്ട് കുറേ നാളായിട്ടൊക്കെ ഇരിക്കുന്നത്, ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപയോഗമില്ലാതിരിക്കുന്നതൊക്കെ ആർക്കെങ്കിലും എടുത്ത് അങ്ങ് കൊടുക്കണം. സ്തോത്രം. വിൽക്കാനല്ല പറയുന്നത്, ആർക്കെങ്കിലും അങ്ങ് കൊടുക്കുക. ദൈവം തന്നതാണല്ലോ, അതുകൂടെ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രയോജനപ്പെടട്ടെ, ഒരു കുടുംബത്തിന് പ്രയോജനമാകട്ടെ, ഏതെങ്കിലും മിനിസ്ട്രികൾക്ക് അത് പ്രയോജനമാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരിക്കലും ശൂന്യത എന്നൊരു അവസ്ഥയിൽ ദൈവം നമ്മളെ വെച്ചേക്കത്തില്ല. ഒരു ശൂന്യതയിലേക്ക് നമ്മൾ വന്നിട്ട് അവിടെ നമ്മൾ പണിയപ്പെടും. പണിയുമ്പോൾ അതിനകത്ത് ഷെയറിംഗ് ഉണ്ട്. ഈ ഷെയറിംഗ് ഇവിടെ നടക്കട്ടെ. ഒരാളുടെ കൈവശമുണ്ട്, മറ്റൊരാളുടെ കൈവശമില്ല. ഇത് നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അവിടുന്ന് വേറെ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, ഇവിടുന്ന് അപ്പുറത്ത് ഷെയർ ചെയ്യുന്നു. എന്തൊരു സന്തോഷമല്ലേ. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ഈ പാട്ട് ആദ്യം മുതൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പാടാം. നമുക്ക് മിഥില പാടിയിരിക്കുന്ന ട്രാക്കിനോട് ചേർന്ന് നമുക്കൊന്ന് പാടാം. സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായികയാണ്. ആ നല്ല മധുരമായ ശബ്ദത്തോട് കൂടി ചേർന്ന് നമുക്ക് എല്ലാവർക്കും സ്തോത്രം സന്തോഷമായിട്ട് പാടാം. എല്ലാം അവിടേക്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒന്ന് കയ്യടിച്ചൊക്കെ ഒന്ന് പാടണം. സ്തോത്രം. ഇച്ചിരി പിച്ച് കൂടുതലാണ്, ടെമ്പോ കൂടുതലാണ്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അടിച്ച് പൊളിച്ച് പാടാം. സ്തോത്രം.
ദൈവത്തിന് നല്ലവനാണ് അല്ലേ. ദൈവത്തിൻ്റെ എല്ലാ മഹാകരുണയ്ക്കുമായിട്ട് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കും കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ മക്കൾ ആരെങ്കിലും ഇപ്പോൾ രോഗികളാണെങ്കിലും അവർ സൗഖ്യമാകട്ടെ കർത്താവേയുടെ. ശാരീരികമായ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനിടയാകട്ടെ കർത്താവേ. വിവാഹം നടക്കേണ്ടവർക്ക് സമയത്ത് വിവാഹം നടക്കുവാനിടയാകട്ടെ കർത്താവേ. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കർത്താവേ. സ്വന്തമായൊരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായൊരു വീടുണ്ടാകട്ടെ. സ്വന്തമായൊരു വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ടാകട്ടെ കർത്താവേ. ഉപജീവന മാർഗമില്ലാതിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം. അവർക്കായിട്ടൊരു വഴി തുറന്നു കൊടുക്കണമേ. എല്ലാ നന്മകളും എല്ലാ കുടുംബങ്ങളുടെ അകത്തുണ്ടാകട്ടെ. സമാധാനമുണ്ടാകട്ടെ കർത്താവേ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ അകത്ത് നല്ല സ്നേഹം നിലനിൽക്കട്ടെ. പിണക്കങ്ങൾ മാറട്ടെ, കലഹങ്ങൾ മാറട്ടെ, എല്ലാ തെറ്റിദ്ധാരണകളും മാറട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല സ്നേഹത്തിൽ വസിക്കുവാൻ, മാതാപിതാക്കൾ തമ്മിൽ സ്നേഹത്തിൽ വസിക്കുവാൻ എല്ലായിടത്തും സ്നേഹവും സന്തോഷവും നിലനിൽക്കുവാനിടയാകട്ടെ കർത്താവ്. ദൈവം മക്കളും ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകളോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം കർത്താവ്. ശത്രുതകളെല്ലാം മാറി നല്ല സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. ഈ സമയത്ത് പലയിടങ്ങളിലായി യാത്ര ചെയ്യുവാൻ കഴിയാതെ കുടുങ്ങിപ്പോയിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവർക്കെല്ലാം യാത്ര ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരട്ടെ. എൻ്റെ മക്കളെ യാത്ര ചെയ്യട്ടെ കർത്താവേ. പല കാര്യങ്ങൾ ചെയ്യുവാനുള്ളതെല്ലാം മുടങ്ങിപ്പോയത് എല്ലാം കർത്താവ് ഈ ദിവസങ്ങൾ വീണ്ടും വീണ്ടും അത് റിവൈവ് ചെയ്യപ്പെടുവാനിടയാകട്ടെ കർത്താവ്. ഈ ലോകത്തിൽ നിന്ന് ഇപ്പോൾ ഈ പാൻഡമിക്കിൻ്റെ കർത്താവ്, ഈ വൈറസിൻ്റെ എല്ലാ ഇമ്പാക്റ്റുകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലോകം സ്വതന്ത്രമാകട്ടെ കർത്താവേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ വസിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം. നല്ല സ്നേഹത്തിലും സമാധാനത്തിലും എല്ലാവരും വസിക്കണം. പുതിയ ബലത്തോടെ വസിക്കണം. നിരാശപ്പെട്ട ആരും ഇരിക്കരുത്. എഴുന്നേറ്റ് കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യണം. സ്തോത്രം. നമുക്ക് വേണ്ടി ചെയ്യണം, ജീവിക്കുവാൻ വേണ്ടി ചെയ്യണം, മുമ്പോട്ട് പോകണം. നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് മുഴുവൻ ജയത്തോടെ നമുക്ക് ജീവിക്കാം. മുമ്പോട്ട് പോകാം. ക്ഷീണമല്ല മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, നിരാശ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട അടുത്ത ഒരാഴ്ച ദൈവം നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.